ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഷവർമ കേക്കാണ്. ബർത്ത്ഡേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്പൈസി കേക്കാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ചിക്കൻ, മഞ്ഞളും ഉപ്പും മുളക് പൊടിയും ഇട്ട് ഒന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ചീക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് കാബേജ്, അരക്കപ്പ് ക്യാരറ്റ്, 3 മുട്ടയുടെ മയോണൈസ്, മൊത്തമായി 1.5 കപ്പ് ഉണ്ടാവും മയോണൈസ്. ഒരു ബൗളിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം, ക്യാരറ്റും ഇട്ട് കൊടുക്കാം, ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇവിടെ 12 ബ്രെഡ് കൊണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അത് നേരെ പകുതിയാക്കിയിട്ടും ഉണ്ടാക്കാം, 6 ബ്രെഡ് കൊണ്ടും ഉണ്ടാക്കാം. നിങ്ങൾക്ക് എത്രയാണ് വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് മയോണൈസ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മയോണൈസിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല, എക്സ്ട്രാ ചേർക്കുന്നില്ല, കൂടുതലായിട്ട് മയോണൈസിൽ ഉപ്പ് ചേർത്തിന്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബ്രെഡ് ഞാൻ സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 12 പീസ് ബ്രെഡാണിത്. ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കാം. അതിനുശേഷം 4 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ വെച്ചുകൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്ലൈസ് ബ്രെഡ് ഇതേപോലെ വെച്ചുകൊടുത്ത് അതിൻ്റെ മുകളിൽ മസാല വെച്ചാൽ മതി, ഫില്ലിംഗ് വെച്ചാൽ മതി. ഇവിടെ 4 സ്ലൈസാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കേക്കാണ് വേണമെങ്കിൽ ചെറിയ കേക്ക് ആയിട്ട് 2 പീസ് ബ്രെഡ് വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം, ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2ാമത്തെ ലെയറും വെച്ച് കൊടുക്കാം. ഓരോ ലെയർ വെക്കും തോറും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും ഫില്ലിംഗ് വെച്ചുകൊടുക്കാം. രണ്ട് ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് കുറച്ച് മതി, മസാല കുറച്ച് മതി. ഇതിൻ്റെ പകുതി മതി. 1/2 കപ്പ് കാബേജും 1/2 കപ്പ് ക്യാരറ്റ്, ചിക്കനും 200 ഗ്രാം മതി. മയോണൈസ് 2 മുട്ടയുടെ മയോണൈസ് മതി. അതിനുശേഷം 3ാമത്തെ ലെയറും വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കേക്കെല്ലാം ഐസിങ് ചെയ്തെടുക്കുന്ന പോലെ ഐസിങ് ചെയ്തെടുക്കാം, മയോണൈസ് തേച്ചെടുക്കാം. മൊത്തമായി ഒന്ന് മയോണൈസ് ചെയ്തെടുക്കാം. സൈഡെല്ലാം മയോണൈസ് തേച്ചെടുക്കണം. ഒരുപാട് കട്ടി തേച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ട് വേണം മയോണൈസ്. ഞാൻ ഇവിടെ എല്ലാം മയോണൈസ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കാബേജ് വെച്ചെടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇഷ്ടാനുസരണം ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാണ്ടും കഴിക്കാം. ഇവിടെ കുറച്ച് ക്യാരറ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചതുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് ഒരു നോസിലിട്ട് പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് ഇങ്ങനെ സൈഡെല്ലാം ബോർഡർ ചെയ്ത് കൊടുത്താലും മതി.
ഞാനിവിടെ ഇത്രയേ ചെയ്തെന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷവർമ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തൊക്കെ ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റു റെസിപ്പീസുമായും